Hello, welcome to Wildstone Malayalam. In the Amanda Lade, a comparison video. Entered the channel, etum good the alkare, requested a comparison on a e render perfumes of the middle of the one the Wildstone Edge on a pin on the Denver Sporting Club rider on a. Apo e render perfumes lay either on the leather, either the canon on the leather, in the Korea alkar and the joy garande. Other even command I to message I take cover around there. പലരും രണ്ടെണ്ണം വാങ്ങിച്ചു എനിക്ക് ആ വീഡിയോസ് നോക്കിയാൽ കാണാം ഒരുപാട് ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് ഈ എഡ്ജിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയും അപ്പോൾ പലർക്കും ഒരു 300 rupees ഉള്ളിൽ നല്ല പെർഫ്യൂം നോക്കുന്നവർ ചെന്നെത്തിപ്പെടാറുള്ളത് ഒന്നെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ ഇതിൽ തന്നെയാണ് അപ്പോൾ ചിലർ രണ്ടെണ്ണം വാങ്ങിക്കും അപ്പോൾ ഒരെണ്ണം മാത്രം വാങ്ങിക്കണം എന്നുള്ള ആൾക്കാർക്ക് ആണ് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവുക ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ലാസ്റ്റ് ചെയ്യുക ഏതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം സോ വൈൽഡ്സ്റ്റോൺ എഡ്ജ് ഡെൻവർ സ്പോർട്ടിംഗ് ക്ലബ് റൈഡർ ഈ രണ്ട് പെർഫ്യൂംസ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് ഉള്ളത് അപ്പോൾ 300 rupees ഉള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പെർഫ്യൂംസും ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം സോ ഫസ്റ്റ് ഞാൻ വൈൽഡ്സ്റ്റോൺ എഡ്ജിൽ നിന്ന് തുടങ്ങാം ഇത് 50 ml ആണ് 100 ml ചിലപ്പോൾ 300 കിട്ടാറുണ്ട് ചില സമയത്ത് 350 ഉണ്ടാവാറുണ്ട് ആറ്റോമൈസർ നല്ലതാണ് ഫ്രാഗ്രൻസ് ഒരു സ്വീറ്റിനെസ് ആണ് ഒരു ഫ്രഷ് സ്വീറ്റി ഫ്രൂട്ടി ആയിട്ടാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ളത് പാക്കോറബാൻ ഇൻവിക്ടസ് ഇൻവിക്ടസ് സെക്വ ഇങ്ങനത്തെ പെർഫ്യൂംസ് ആയിട്ടാണ് അതിന് ബന്ധമുള്ളത് എത്രത്തോളം സമയം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡ്രസ്സിലാണ് ഇത് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ഡ്രസ്സിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വരെ ഫ്രാഗ്രൻസ് നമ്മൾ സ്നിഫ് ചെയ്താൽ കിട്ടും യൂഷ്വലി ഒരു 3 hours വരെ പ്രൊജക്റ്റ് ചെയ്ത് അടുത്ത ഒരു 2-2.5 hours വരെ ഫ്രാഗ്രൻസ് നിൽക്കും അങ്ങനെയാണുള്ളത് അപ്പോൾ ഇതൊരു ഓഫീസ് ടൈപ്പ് പെർഫ്യൂമാണ് ഇനി വേണമെങ്കിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ഇത്തിരി പാർട്ടിയാക്കി മാറ്റാം എന്നുള്ളതാണ് ഇനി അടുത്തത് ഡെൻവർ സ്പോർട്ടിംഗ് ക്ലബ് റൈഡർ ഞാൻ ആദ്യം വാങ്ങിയത് ഇതാണ് അപ്പോൾ ഇത് 60 ml ആണ് 239 അങ്ങനെയൊക്കെയാണ് പ്രൈസ് കാണാറുള്ളത് ഫ്ലിപ്കാർട്ടിൽ മറ്റതും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് അത് ഞാൻ മിന്ത്ര എന്നാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വരും അതിനൊന്നും കോപ്പീസ് ഒന്നുമില്ല കാരണം ഇതൊക്കെ സാധാരണ ചെറിയ പ്രൈസിന് കിട്ടുന്ന പ്രൊഡക്റ്റുകളല്ലേ ഇത് നമ്മുടെ ഡിയോർ ഫാരൻഹൈറ്റ് ആയിട്ട് കുറച്ചൊരു ബന്ധം തോന്നും നമുക്ക് ഈ പെർഫ്യൂമിന് നല്ല ഫ്രാഗ്രൻസ് ആണ് ഡിയോർ ഫാരൻഹൈറ്റ് പോലെ തന്നെ ആ ഒരു അരോമാറ്റിക് പിന്നെ ഒരു ഫ്രഷ്നെസ്സും സ്പൈസിനെസ്സും എല്ലാം കൂടിയാണ് ഇതിൽ നിന്ന് വരുന്നത് ഒരു അല്പം ഒരു പൗഡറി ടച്ച് പോലെയൊക്കെ തോന്നും ചെറുതായിട്ട് അപ്പോൾ ഇത് ഒരു 2.5-3 hours വരെ പ്രൊജക്റ്റ് ചെയ്യും പിന്നെ ഒരു അടുത്തൊരു 1-2 മണിക്കൂർ വരെയൊക്കെ ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യും പിന്നെ ചെറിയ രീതിയിലേ ഉണ്ടാവുള്ളൂ ഈ രണ്ട് പെർഫ്യൂംസും ഔട്ട്ഡോറിൽ യൂസ് ചെയ്താൽ പുറത്ത് ബൈക്കിനൊക്കെ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും ലാസ്റ്റ് ചെയ്യില്ല ഇതൊക്കെ 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഫെയ്ഡ് ചെയ്ത് പോകുന്ന പെർഫ്യൂംസ് ആണ് ഇത് ഞാൻ പറഞ്ഞതെല്ലാം ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിനുള്ളിൽ ഒരു ഓഫീസിനുള്ളിലൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓഫീസ് പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഓഫീസ് പെർഫ്യൂംസ് ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പോലത്തെ ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് എന്താണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ലാസ്റ്റിംഗ് കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലറാണ് പക്ഷേ ഒരു 1.5 മണിക്കൂർ ടു 1 hour വരെ ഇതൊരു ഇത്തിരി കൂടി ലാസ്റ്റ് ചെയ്തേക്കാം പിന്നെ ഡ്രസ്സിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതും ഈ പ്രോഡക്റ്റ് തന്നെയാണ് പക്ഷേ ഫ്രാഗ്രൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇതാണ് ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി ഒരു ലക്ഷൂറിയസ് ഫീല് ഈ പെർഫ്യൂമിന് കൂടുതലുണ്ട് മാത്രമല്ല ഓയിൽ ക്വാളിറ്റി വൈൽഡ്സ്റ്റോൺ മുമ്പ് കുറച്ച് മോശമായിരുന്നു നല്ല ഒരു ഹീറ്റിംഗ് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു 2018-19 ആ സമയത്ത് വൈൽഡ്സ്റ്റോണിൻ്റെ ഹൈഡ്ര എനർജി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഇപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു പക്ഷേ അത് നല്ല ഡിഫറൻസ് ഉണ്ട് പഴയ ഹൈഡ്ര എനർജി ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് പുതിയതിന് അപ്പോൾ അവർ ആ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എന്നാലും എനിക്കൊരു ഒരു ഫീല് കിട്ടുമ്പോൾ ഒരു നല്ലൊരു ഫീല് തരുന്നത് ഈ പ്രോഡക്റ്റ് നിന്നാണ് ഡെൻവറിൻ്റെ ഈ പ്രോഡക്റ്റ് പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക ഒരു ഒറ്റ അപ്ലിക്കേഷനിൽ തന്നെ ഒറ്റത്താണ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ഇത് നല്ലതാണ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൂടുതൽ ഈ സാധനത്തിനാണുള്ളത് പക്ഷേ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന
മാത്രമല്ല കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ഇതാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു സ്വീറ്റി ഫ്രൂട്ടി നാച്ചുറൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമായത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അടിപൊളിയാണ് അടിപൊളിയാണ് എന്നുള്ള കാര്യമാണ്. ഇത് പലർക്കും ഉള്ളൊരു പ്രശ്നം, ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്, പക്ഷേ ഇത് അത്ര തന്നെ ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിനി പറഞ്ഞത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നീട്ടുന്നില്ല. ഇത് രണ്ടും നല്ല പെർഫ്യൂംസ് ആണ്. നിങ്ങൾ കൂടുതൽ ലാസ്റ്റിംഗ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. കുറച്ചും കൂടി ഒരു റിച്ച്നെസ് ഉള്ള നല്ല ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫ്രാഗ്രൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇതിൽ ഫീൽ ഗുഡായിട്ടൊന്നും ഇല്ല എന്നുള്ളതല്ല, ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മേലെ ഇതിൽ ആ ഒരു ഫാക്ടർ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. അത്ര ഇതിൽ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പ്രൈസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് നെക്ക് ടു നെക്ക് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ്. രണ്ടും ഇന്ത്യൻ പ്രോഡക്റ്റ്സ് ആണ്, ഫ്രഞ്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് തന്നെയാണ്. അപ്പോൾ ഒരുവിധം ആൾക്കാരെ എന്താ പറയുക ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി തോന്നണം. ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഫ്രാഗ്രൻസ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കിഷ്ടമായത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടറും ഇതിലാണുള്ളത്. ഇതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതും. പിന്നെ ഫ്രാഗ്രൻസിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഡെൻവർ ഒരു പോയിൻ്റ് കൂടുതൽ ഡെൻവറിന് കൊടുക്കാം ഈ വൈൽഡ് സ്റ്റോണിനേക്കാൾ. കാരണം ഡെൻവറിൻ്റെ ഓയിലുകൾ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്വീറ്റി ഫ്രൂട്ടി നോക്കുന്നവർ ഇതെടുക്കുക. അത്ര തന്നെ ലാസ്റ്റ് ചെയ്യില്ലെങ്കിലും ഒരു അരോമാറ്റിക് സ്പൈസി പൗഡറി ഒക്കെ ആയിട്ടുള്ള ഒരു പെർഫ്യൂം നോക്കുന്നവർ ഇതും എടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ ഒറിജിനൽസിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇതാണ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ ക്ലോണ്. അതായത് ഡിയോർ ഫാരൻഹൈറ്റിൻ്റെ ക്ലോണ്. ഇത് അത്ര തന്നെ എക്സ്പെൻസീവ് അല്ലാത്ത പേക്കോറോബാൻ ഇൻവിക്ടസിൻ്റെ ക്ലോണാണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.